നമ്മളൊരുപാട് ചർച്ച ചെയ്യുകയും ഒരുപാട് നമ്മൾ കേൾക്കുകയും ഒക്കെ ചെയ്തൊരു വിഷയമാണ്. എന്നാലും നമ്മുടെ ദൗത്യം ഇൻഷാ അല്ലാഹ് ഭംഗിയായി നിർവഹിക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലോകം മൊത്തം മീഡിയകളിലൂടെയാണ്, ലോകത്തെ നിയന്ത്രിക്കുന്നതും മീഡിയകളാണ്. The media is the most powerful entity on the earth. ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു മുതൽ എന്ന് പറയുന്നത് മീഡിയകളാണ്. കാരണം ലോകത്തെ നിയന്ത്രിക്കുന്നത് മീഡിയകളാണ്. മുസ്ലിമീങ്ങളായ സംസ്കാര സമ്പന്നരായ ഒരു കൂട്ടം ആളുകളെ തീവ്രവാദികളായി മുദ്രകുത്തുന്നതിൽ ചുക്കാൻ പിടിച്ചത് മീഡിയകളാണ്. അതാ പറഞ്ഞത് ദ മീഡിയ ഈസ് ദി മോസ്റ്റ് പവർഫുൾ എൻറ്റിറ്റി ഓൺ ദി എർത്ത്. ഭൂമിയിൽ ഏറ്റവും ശക്തിയുള്ള ഒരു മേഖല അല്ലെങ്കിൽ ഒരു സ്വത്താണ് മീഡിയകൾ എന്ന് പറഞ്ഞാൽ. ദ ഹാവ് ദി പവർ, അവരുടെ കഴിവ് ടു മേക്ക് ദി ഇന്നസെന്റ് ഗിൽറ്റി, നിരപരാധികളായ ആളുകളെ കുറ്റവാളികളാക്കാൻ വളരെ എളുപ്പമാണ്, ഒരു റിസ്കും ഇല്ല. ഇന്ന് നമ്മൾ പറയുന്ന വാലിൽ ഏതെങ്കിലും ഒരു ഭാഗം കഷ്ണിച്ചെടുത്ത് എന്ത് ചെയ്യാം, നാളെ ഒരു ക്രിമിനലാക്കി മാറ്റി ചിത്രീകരിക്കാൻ നമ്മുടെ മീഡിയകൾക്ക് കഴിയും. മീഡിയകളുടെ പിന്നാലെയാണ് ആളുകൾ. മീഡിയകൾ നിയന്ത്രിക്കുന്നത് മിക്കവാറും ജൂതന്മാരാണ്, ഇസ്രയേലിൽ നിന്നുള്ള ജൂതന്മാർ, ഫാസിസ്റ്റ് ശക്തികൾ ഇവരൊക്കെയാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിമീങ്ങളുടെ വിഷയം വരുമ്പോ ആളിക്കത്തുകയും, എന്നാൽ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായ വിഷയം വരുമ്പോ ആരും തൊടാതെ പോകുന്നതൊക്കെ അതുകൊണ്ടാണ്. And to make the guilty innocent, നിരപരാധികളെ കുറ്റവാളികളും കുറ്റവാളികളെ നിരപരാധികളും ഒക്കെ ആക്കുന്നത് ഈ മീഡിയകളാണ്. അല്ലാതെ ഈ നടക്കുന്ന സംഭവങ്ങളൊന്നും അതിലൊന്നും ഒരു യാഥാർത്ഥ്യവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ദുരേഖ ഉപയോഗിച്ചിട്ട് വെളുത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ സദസ്സിൽ? ഉണ്ടോ? അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ ഷാമ്പു ഉപയോഗിച്ചിട്ട് താരൻ പോയ ആളുകളുണ്ടോ? അല്ലെങ്കിൽ പപ്പായയുടെ സോപ്പ് ഉപയോഗിച്ച് സൗന്ദര്യം വർദ്ധിച്ച ആളുകളുണ്ടോ? അപ്പോ വലിയ ഭീമമായ തുകകൾ ചെലവഴിച്ച് അത് അഭിനയിക്കുന്ന നടന് ലക്ഷങ്ങൾ കൊടുക്കണം. അതിന്റെ സ്ക്രിപ്റ്റ്, അതിന് വേണ്ടുന്ന പദങ്ങളും അതിന്റെ മോട്ടോ ഇതൊക്കെ ഉപയോഗിക്കാൻ വേറെയും ലക്ഷങ്ങൾ. ഇനി അത് ചാനലിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേറെയും ലക്ഷങ്ങൾ, കോടിക്കണക്കിന് രൂപയൊക്കെ ചെലവഴിച്ചിട്ട് നിങ്ങളുടെ സൗണ്ട് നന്നായി കൂട്ടണം, ഫുള്ള് കൂട്ടി, രണ്ട് മോണിറ്റർ രണ്ടും മൊത്തം കൂട്ടി വെക്കും. അപ്പോ ഇതിനു വേണ്ടി ഒരുപാട് ലക്ഷങ്ങൾ, ഇങ്ങനെ ലക്ഷങ്ങൾ ഒരുപാട് ചെലവഴിച്ചിട്ട് അവർക്ക് ഇതിലെന്ത് ലാഭം? നമ്മളെ പോലെയുള്ള വിഡ്ഢികളായ ആളുകൾ ഇതൊക്കെ വിശ്വസിച്ചിട്ട് വാങ്ങാൻ സത്യത്തിൽ ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഇതാണ് ചാനലിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. And that is power, because they control the minds of the mass. ജനങ്ങളെ മൊത്തം നിയന്ത്രിക്കുന്നത് മീഡിയകളാണ്. മനുഷ്യന്റെ മനസ്സ് മീഡിയകളുടെ കൈകളിലാണ്. നമ്മുടെ ബുദ്ധിയും നമ്മുടെ തലച്ചോറും നമ്മുടെ ചിന്താമണ്ഡലങ്ങളും നമ്മൾ പണയം വെച്ചിരിക്കുന്നത് ചാനലുകൾക്ക് മുമ്പിലാണ്. അതുകൊണ്ട് ചാനലുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ നമ്മളെ സ്വയം പഴിക്കുക. മിസ്റ്റേക്സ് നമ്മുടെ ഭാഗത്താണ്. അല്ലാഹു നമ്മൾക്ക് ബുദ്ധി നൽകട്ടെ. അപ്പൊ മീഡിയ അതിലെന്തൊക്കെ പെടുന്നു? ചിലപ്പോ വയസ്സന്മാർക്ക് ഇത് വിഷയം പിടിച്ചുകൊള്ളണമെന്നില്ല. നമ്മൾക്ക് എന്ത് ഫേസ്ബുക്ക് അല്ലേ, പാസ്ബുക്ക് തന്നെ നമ്മൾക്ക് അറിയില്ല. പിന്നെ ഫേസ്ബുക്ക്, വാട്സപ്പും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയകളും ഇമെയിലും ജിമെയിലും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലം. പക്ഷേ ഇതൊക്കെ വളരെ ഭംഗിയായി ഇതിന്റെ ദൂഷ്യഫലങ്ങളും ഇതിന്റെ സൈഡ് എഫക്റ്റും ഇതിന്റെ പാർശ്വഫലങ്ങളൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വർഷം മുമ്പേ നമ്മെ അറിയിച്ചു പോയതാണ്. ഒക്കെ എല്ലാ വിഷയങ്ങളും നമ്മൾക്ക് ഹദീസുകളിലും ഖുർആനുകളിലും അടിസ്ഥാനമാക്കി നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആദ്യം ഈ മീഡിയകളും ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആയത്ത് ഈ വിഷയത്തിന്റെ അകക്കാമ്പിതാണ്. ഈ വിഷയത്തിന്റെ രത്ന ചുരുക്കം ഇതാണ്. ഇതിൽ നിന്നാണ് ഇത് വൈഡ് സ്പ്രെഡ് ആവുന്നത്, എല്ലാ മേഖലകളിലേക്കും സ്പ്രെഡ് ആവുന്നത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദ്ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനൽ ദുനിയാ വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക
ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. فيسبوك واتساب مكوب يوغي كنن آلغل إيوارو آيات كانا دبو ورد الله برشدما يا قرآن القارون نكرج برأيون رنكمان دي. بسم الله الرحمن الرحيم وابتغ فيما آتاك الله الدار الآخرة الله نملك عند نلقيالهم أدلنا نمل أغرهي كيندد آخرة تل جيبيدة تل بجيامان الله عند نلقيالهم لوغة تل يلا سوغة جنگلهم سمبتم يلا الله نملك نلقيال نمل أدو كوند لكشيما كيندد آخرة تل انجن بجي كامن نان وري موبايل فون نمود كايغل اللي بيچال وري موبايل فون نمود كايغل اللي بيچال ഒരു വാഹനം നമ്മുടെ കൈകളിലേക്ക് ലഭിച്ചാൽ ഒരു ബിസിനസ് സാമ്രാജ്യം നമ്മൾ പടുത്തുയർത്തിയാൽ നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ആ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എങ്ങനെ നാളെ മഹ്ശറയിൽ വിജയിക്കാം എന്നാണ് അതാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നത് وابتغي نِنْغَلْ آگْرَهِكَّنَي نِنْغَلْ قُدِكَّنَي فِي مَا آتَاكَ اللَّهُ الدَّارَ الْآخِرَةَ الله نِنْغَلْ كَنْدَ نَلْكِيَالُمْ أَدِلْ نِنْغَلْ قُدِكَّيَنْدَدْ أَدَّارَ الْآخِرَةَ آخِرَتِلْ يَنْغَنَ بِجَيْكُمْ إِنَّانُ ഏത് വിഷയമാണെങ്കിലും അത് തന്നെയാണ്. ഒരു ബൈക്ക് വാങ്ങി ഇതുകൊണ്ട് ആഖിറത്തിൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും, ഒരു വണ്ടി വാങ്ങി കാർ വാങ്ങി ഇതുകൊണ്ട് നാളെ ആഖിറത്തിൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതാണല്ലോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കുറിച്ചാണല്ലോ ബുദ്ധിമാൻ എന്ന് പറഞ്ഞത്. അൽ കൈസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മൻ ദാന നഫ്സഹു സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ. വഅമില ലിമാ ബഅദൽ മൗത്ത് മരണശേഷം എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആലോചിക്കുന്നവനാണ് ബുദ്ധിമാൻ. ഏത് വിഷയമാണെങ്കിലും ഇതുകൊണ്ട് എനിക്ക് ഖബറിൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും, ഇതുകൊണ്ട് നാളെ മഹ്ശറയിൽ എങ്ങനെ വിജയിക്കാൻ പറ്റും, ഇതാരാ ആലോചിക്കുന്നത്? അവനാണ് ബുദ്ധിമാൻ. അല്ലാത്തവനോ അൽ കൈസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. എന്ത് ലഭിച്ചാലും ഏതൊരു വിഷയം വന്നാലും നാളെ മഹ്ശറാ ലോകത്ത് എങ്ങനെ വിജയിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ. വഅമില ലിമാ ബഅദൽ മൗത്ത് മരണശേഷമുള്ള ലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കുന്നവനാണ് ബുദ്ധിമാൻ. ഇവിടെ ഷോർട്ട് ടൈം പീരീഡ് ആണ്, ഇത് ചെറിയ ഒരു കാലമാണ്. ഇവിടെ ഒന്നും ഒരു ഒരു യാത്രക്കാരനാണ്. ദുനിയാകേ മുസാഫിർ മൻസിൽ തരേ ഖബർ ഹേ. ഓ ദുനിയാവിലെ യാത്രക്കാരാ, നീ പോകേണ്ടത് ഖബറിലേക്കാണ്, നിന്റെ വീട് ഖബറിലാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് കാലെടുത്തു വെച്ചത് മുതൽ നമ്മളെല്ലാവരും യാത്രക്കാരാണ്. നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കാലെടുത്തു വെച്ച ആ ദിവസം മുതൽ നമ്മളെല്ലാവരും യാത്രക്കാരാണ്. യാത്രയുടെ ഡെസ്റ്റിനേഷൻ ഏതാണ്, ഏതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം ഏതാണ്, ആ ലക്ഷ്യസ്ഥാനമാണ് ഖബർ എന്നുള്ളത്. നമ്മൾ ദുബായിലേക്ക് പോകുമ്പോ 3000 കിലോമീറ്റർ താണ്ടണം, നമ്മുടെ ഡെസ്റ്റിനേഷൻ ദുബായിയാണ്. സൗദിയാണെങ്കിൽ സൗദിയാണ്. ഈ യാത്രക്ക് അവിടെ എത്തിയ യാത്ര കഴിഞ്ഞു, പക്ഷേ നമ്മുടെ യാത്ര ഇതിന്റെ ഡെസ്റ്റിനേഷൻ ഖബറാണ്. നമ്മളൊക്കെ യാത്രക്കാരാണ്. ആ യാത്രയിലേക്കുള്ള ഓരോ കിലോമീറ്ററുകളാണ് നമ്മുടെ പകലുകളും നമ്മുടെ രാത്രികളും. നമ്മൾ മനസ്സിലാക്കണം, ഖബറിലേക്കുള്ള യാത്രയുടെ കിലോമീറ്ററുകളാണ് നമ്മുടെ രാത്രിയും നമ്മുടെ പകലുകളും ഒക്കെ. ഒരു രാത്രി കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കണേ ഖബറിലേക്കുള്ള കിലോമീറ്റർ അടുത്തു എന്നാണ്. മംഗലാപുരം പോവുകയാണ് ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി. അങ്ങനെ പോകുമ്പോൾ കുമ്പളയിലെത്തുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ടല്ലോ, മഷാല കുമ്പളെത്തിയല്ലോ, ഇനി അല്പമല്ലേ ഉള്ളൂ. അതുപോലെയാണ് ഓരോ മനുഷ്യന്റെ ഓരോ ദിവസങ്ങളും. ഇന്ന് രാത്രി കഴിയുന്നതോടുകൂടി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് ഖബറിലേക്കുള്ള ഒരു വഴി ഒരു ദിവസം അടുത്തുപോയല്ലോ, ഖബറിലേക്കുള്ള ഒരു കിലോമീറ്റർ അടുത്തുപോയല്ലോ എന്ന് ആലോചിക്കുകയാണ് നമ്മൾ വേണ്ടതെന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. വല്ലാജിസു വിഡ്ഢി എന്ന് പറഞ്ഞാൽ ആരാ?
വിഡ്ഢി എന്ന് പറഞ്ഞാൽ ആരാ? മന്നത്ബ നഫ്സഹു ഹവാഹ, സ്വന്തം ശരീരം എന്താണോ പറയുന്നത് അതുപോലെ ജീവിക്കുന്നവനാണ് വിഡ്ഢി എന്ന് പറഞ്ഞാൽ. ശരീരം പറയുന്നത് കേൾക്കുന്നവൻ വിഡ്ഢിയാണ്. എന്നിട്ടവൻ പ്രതീക്ഷിക്കുക അല്ലാഹ് എനിക്ക് പൊറുത്തു തരുമെന്ന്. എന്നിട്ടവൻ കൊതിക്കുക നാളെ സ്വർഗീയ ലോകത്ത് ഞാൻ വിജയിക്കുമെന്ന്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, വിലപ്പെട്ട സമയങ്ങളൊക്കെ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചോ? അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാനോ, അല്ലാഹുവിന് വേണ്ടി സമയം കണ്ടെത്താനോ, നാളെ ഖബറിലേക്ക് വേണ്ടി സമയം കണ്ടെത്താനോ നമ്മൾ തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള ആളുകളാണ് വിഡ്ഢി. ആ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നു രാജ്ഞി കണക്ക നീ. നമ്മുടെ വീടിന്റെ മലർവാടിയുള്ള മനോഹരമായ പുഷ്പമൊന്ന് തൊട്ടുനോക്കി, ഹാ പുഷ്പമേ എന്തോരു സൗന്ദര്യമാണ് നിനക്ക് എന്ന് പറഞ്ഞ് ആളുകളെല്ലാം കടന്നു വന്ന് ഒന്ന് മണപ്പിക്കുകയും ഒന്ന് തൊട്ടുനോക്കുകയും ഒന്ന് ചുംബിക്കുകയും ചെയ്യാറുണ്ടല്ലോ. അതുപോലെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞു അതേ മലർവാടിയിലേക്ക്, അതേ പൂന്തോട്ടത്തിലേക്ക് ഏതെങ്കിലും ഒരാൾ ആ പുഷ്പത്തിന്റെ മണം, ആ പുഷ്പത്തിന്റെ ആ ഒരു മണം ആസ്വദിക്കാൻ വേണ്ടി കടന്നു വന്നാൽ ആ പുഷ്പം അവിടെ ഉണ്ടാവില്ല, അത് താഴെ കരിഞ്ഞു വീണു പോയിരിക്കുകയാണ്. വീണപൂവിൽ കുമാരനാശാൻ നൽകുന്നത് വളരെ മഹത്തായ ആശയമാണ്. ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നു രാജ്ഞി കണക്ക നീ. എത്ര മനോഹരമായിട്ടാണ് നീ അവിടെ പ്രശോഭിച്ചു നിന്നിരുന്നത്. എത്ര ആളുകളാണ് നിന്നെ കാണാൻ വന്നത്, എത്ര ആളുകളാണ് നിന്നെ തൊട്ട് മണത്തു നോക്കിയത്. എന്തൊരു സൗന്ദര്യമായിരുന്നു. എത്ര ആളുകളാണ് നിന്റെ മുന്നിൽ നിന്ന് സെൽഫി എടുത്തത്. പക്ഷേ രണ്ടു ദിവസമാകുമ്പോഴേക്കും വാടിക്കരിഞ്ഞു നിലത്തു വീണു. പിന്നെ ആർക്കും ആ പുഷ്പത്തെ ആവശ്യമില്ലല്ലോ. ഈ ദുനിയാവെന്ന പൂന്തോട്ടത്തിൽ നമ്മുടെ കഥകളും അത്ര തന്നെയാണ്. ഈ ദുനിയാവ് ഒരു പൂങ്കാവനമാണ്, ഇതൊരു പൂന്തോട്ടമാണ്, അവിടുത്തെ പുഷ്പങ്ങളാണ് നമ്മളൊക്കെ. ആ പുഷ്പം കരിഞ്ഞു പോയതുപോലെ നമ്മളും നാളെ കരിഞ്ഞു പോവേണ്ടവരാണ്. അത് ചിന്തിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. വബ്തഗി, നിങ്ങൾ ആഗ്രഹിക്കണേ, ഫീമാ ആതാകല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് എന്ത് നൽകിയാലും അതിൽ നിന്ന് നിങ്ങൾ കുതിക്കേണ്ടത്. അദ്ദാറൽ ആഖിറ, അന്തിമ വിജയമാണ്. എങ്ങനെ ഖബറിൽ രക്ഷപ്പെടാൻ പറ്റുമെന്നാണ്, എങ്ങനെ മഹ്ശറയിൽ രക്ഷപ്പെടാൻ പറ്റുമെന്നാണ്. വലാ തസനസീബക മിനദ്ദുനിയാ, ദുനിയാവിൽ അല്ലാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഒരു കാരണവശാലും മറന്നുപോവല്ല, മറക്കാൻ പാടില്ല. ഒരു ഐഫോൺ 6 വാങ്ങി, അൽഹംദുലില്ലാഹ്, അതുവേണ്ടി അല്ലാഹുവിന് വേണ്ടി നന്മ ചെയ്യാൻ ഉപയോഗിക്കണം. ഒരു വണ്ടി വാങ്ങി, ഒരു കാറ് വാങ്ങി, ഒരു ബൈക്ക് വാങ്ങി, സിനിമ കാണാൻ വേണ്ടിയല്ല ആ ബൈക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏതെങ്കിലും കലാലയങ്ങളിൽ നിന്ന് വൈകുന്നേരങ്ങളിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോ അവരുടെ വായ നോക്കാൻ പോവാനല്ല നമ്മുടെ ബൈക്കുകളും നമ്മുടെ വാഹനങ്ങളും ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഇൽമിന്റെ സദസ്സുകൾ ഉണ്ടാകുമ്പോ, പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോ, കുടുംബ ബന്ധം പുലർത്താൻ വേണ്ടി, ഇതിനു വേണ്ടിയാണ് നമ്മളൊക്കെ നമ്മുടെ വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടത്. അല്ലാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഒരു കാരണവശാലും മറന്നുപോവല്ല. വണ്ടി വാങ്ങാൻ കഴിയാത്ത 100 ആളുകളില്ലേ? എത്ര ആളുകളാണ് ബസ്സിൽ പോകുന്നത്? ബൈക്ക് വാങ്ങാൻ കഴിയാത്ത ആളുകളില്ലേ? അവർക്കും അവരുടെ മനസ്സിൽ പൂതിയുണ്ട്, എനിക്കൊരു ബൈക്ക് വാങ്ങണം, എനിക്കൊരു കാറ് വാങ്ങണം, എനിക്കൊരു വാഹനം വാങ്ങണം. പക്ഷേ അല്ലാഹു ആ ഒരു അനുഗ്രഹം അയാൾക്ക് കൊടുക്കാതെ നമ്മൾക്ക് നൽകിയത് നമ്മോടുള്ള സ്നേഹം കൊണ്ടല്ല. ആദ്യമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഒരാൾക്ക് സമ്പത്ത് നൽകുന്നത് കണ്ടാൽ അയാളോട് സ്നേഹമുള്ളത് കൊണ്ട് നൽകിയതാണെന്ന് തെറ്റിദ്ധരിക്കല്ല. അള്ളാഹു മധുരം നൽകുന്നത് കാണുമ്പോ അള്ളാഹുവിന് അയാളോട് ഇഷ്ടമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അള്ളാഹു തആല യുഅതിൽ മാല, സമ്പത്ത് നൽകും ആർക്കൊക്കെ? ലിമൻ അഹബ്ബ വലിമൻ ലം യുഹിബ്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആളുകൾക്കും അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾക്കും അള്ളാഹു സമ്പത്ത് നൽകും. അല്ലേ? നമ്മുടെ നാടിന്റെ മുതലാളിമാരെ നോക്കി
ലോകത്തിലെ ഏറ്റവും അറിയപ്പെട്ട മുതലാളിമാരെ ഏറ്റവും വലിയ സമ്പന്നരായ ആളുകൾ അവർക്ക് മുസ്ലിമീങ്ങളാണോ ഇന്ന് വരെ അള്ളാഹുവിനൊരു സുജൂദ് പോലും ചെയ്യാത്ത ആളുകൾക്കല്ലേ അള്ളാഹു ഒരുപാട് മുതൽ നൽകിയത് അതുകൊണ്ട് മുതൽ കാണുമ്പോ അള്ളാഹു അയാൾ അനുഗ്രഹിച്ചു എന്ന് തോന്നണ്ട വണ്ടിയുടെ വലുപ്പം കാണുമ്പോ അതുപോലെ നമ്മുടെ ബൈക്കുകളോ ഒരാളുടെ സാമ്പത്തിക അഭിവൃദ്ധി കണ്ടിട്ട് ഒരാളും തെറ്റിദ്ധരിക്കല്ല അള്ളാഹു അയാൾക്ക് സാമ്പത്തിക ശേഷി നൽകിയത് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന് അങ്ങനെയല്ല അള്ളാഹു രണ്ടു പേർക്കും സമ്പത്ത് നൽകും പക്ഷേ അള്ളാഹു ദീന് നൽകുന്നത് ലിമൻ അഹബ്ബ അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമേ അള്ളാഹു ദീന് നൽകുകയുള്ളൂ ദീനിയായി ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടോ അയാൾ അള്ളാഹു ഇഷ്ടമാണ് അള്ളാഹു ഒരാളെ ദീനിയായിട്ട് ഒരാളെ കാണുന്നുണ്ടോ അയാൾ അള്ളാഹുവിന് ഇഷ്ടമാണ് ഒരാൾ ഇൽമ പഠിക്കാൻ വേണ്ടി ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് ഒരാളെ ഇഷ്ടമായാൽ അയാൾ അള്ളാഹു ആലിമീങ്ങളാക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളെ അള്ളാഹു ആലിമീങ്ങളാക്കും അള്ളാഹു ഫുഖഹാക്കളാക്കും പരിശുദ്ധ റസൂലുള്ളാ അതുകൊണ്ട് സമ്പത്ത് വീടിന്റെ വലുപ്പം ഇതൊന്നും കണ്ടിട്ട് ഒരാൾ അളക്കണ്ട അതല്ല ഇഷ്ടമുള്ള ആൾക്കും കൊടുക്കും ഇഷ്ടമില്ലാത്ത ആളുകൾക്കും കൊടുക്കും പക്ഷെ ദീനിയായി ജീവിക്കാൻ നമ്മൾക്ക് അവസരമുണ്ടോ വലിയ ഭാഗ്യവാന്മാരാണ് അള്ളാഹു നമ്മൾക്കത് നിലനിർത്തിരുമാറാവട്ടെ അല്ലാഹു തആല പറയുകയാണ് വലാ തസ നസീബക മിന ദുനിയ അല്ലാഹുവാണ് ഇതൊക്കെ നൽകുന്നത് നമ്മൾ ഉണ്ടാക്കിയതല്ല അങ്ങനെ തോന്നുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് അല്ല അല്ലാഹു പറയാണ് വആഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ൽ അൻ യഅതിയ അഹദകുമുൽ മൗത് فيقول رب لولا أخرتني إلى أجل قريب فأتصدق وأكن من الصالحين എന്റെ എല്ലാ സഹോദര സഹോദരിമാരോടും പറയാനുള്ളത് വഅൻഫിഖൂ മിമ്മാ റസഖനാകും അല്ലാഹു നമ്മൾക്ക് നൽകിയ ഏതൊരു കാര്യമാണെങ്കിലും അല്ലാഹു നൽകിയതാണ് നമ്മൾ ഉണ്ടാക്കിയതല്ല അപ്പൊ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഷോപ്പിലിരിക്കുന്നതോ ശരിയാ നീ ഷോപ്പിലിരുന്നത് കൊണ്ട് കച്ചവടം ഉണ്ടാവോ ഇല്ല അത് അല്ലാഹു തരണം അപ്പൊ ഞാൻ ഗൾഫിലേക്ക് യാത്ര പോകുന്നതോ നീ ഗൾഫിലേക്ക് പോയത് കൊണ്ട് പൈസ ഉണ്ടാവോ എത്ര ആളുകൾ ഷോപ്പിലിരിക്കുന്നുണ്ട് എന്നിട്ട് ഒരു മാസം കൊണ്ട് ഷോപ്പ് പൂട്ടുന്നുണ്ട് എത്ര ആളുകൾ ഗൾഫിൽ പോയി ഒരു ജോലി തിരിച്ചു വരുന്നുണ്ട് ഇതൊക്കെ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് അല്ലാഹുവാണ് ഇതൊക്കെ നൽകുന്നത് ആ ഒരു ബോധം നമ്മൾക്ക് ഉണ്ടാവണം وَأَنفِقُوا مِمَّا رَزَقْنَاكُمْ ഞാൻ നിങ്ങൾക്ക് അതാണ് അല്ലാഹു ഉപയോഗിച്ച പദം ഞാൻ നിങ്ങൾക്ക് നൽകി നിങ്ങൾ ഉണ്ടാക്കിയതല്ല കാറും പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് കാറുവിനെ അല്ലാഹു ജീവനോടെ വിഴുങ്ങിക്കളഞ്ഞു നമ്മൾ പറഞ്ഞ നമ്മളെയും വിഴുങ്ങും وَأَنفِقُوا مِمَّا رَزَقْنَاكُمْ ഞാൻ നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണമെന്ന് അല്ലാഹു പറയുന്നുണ്ട് ഇതൊക്കെ അല്ലാഹു തന്നതാണ് وَلَا تَنَسِيبَكَ مِنَ الدُّنْيَا അല്ലാഹു നൽകിയ ഔദാര്യങ്ങളെ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഒരു കാരണവശാലും മറന്നുപോവല്ല എന്നിട്ടാണ് അല്ലാഹു പറയുന്നത് കേൾക്കണേ അല്ലാഹു പറയുന്ന വാക്കുകൾക്ക് കാതോർക്കണേ വഅഹ്സിൻ വഅഹ്സിൻ ഇവിടെയാണ് നമ്മൾ അടിവര ഇടേണ്ടത് വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു അല്ലാഹു നമ്മൾക്ക് നന്ദി ചെയ്തതുപോലെ അല്ലാഹു നമ്മൾക്ക് നന്മ ചെയ്തതുപോലെ അല്ലാഹുവിന് തിരിച്ചും നന്മ ചെയ്യണേ നമുക്ക് നാമേ പണിനതു നാഗം സ്വർഗവും അതുപോലെ നമ്മൾക്ക് നരകവും നമ്മൾക്ക് സ്വർഗവും ഉണ്ടാക്കുന്നത് നമ്മളാണ് നമ്മൾ നരകത്തിൽ പോയാൽ ഉത്തരവാദി നമ്മൾ തന്നെയാണ് നമ്മൾ സ്വർഗത്തിൽ പോയാൽ അതിന്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ് അല്ലാഹു അല്ല വമാ ളലംനാഹും വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ ഞാൻ ഒരാളെയും അക്രമിച്ചിട്ടില്ല ഒരാളെയും ഞാൻ ശിക്ഷിച്ചിട്ടില്ല ശിക്ഷ അവരെ ചോദിച്ചു വാങ്ങിയതാണ് അവർക്ക് ചിന്തിക്കാനും ആലോചിക്കാനും നന്മ ചെയ്യാനും ഞാൻ ഭൂമിയിൽ അവസരം നൽകിയിട്ട് ബോധമില്ലാതെ നടന്നതുകൊണ്ട് അവർ തന്നെ നരകത്തെ ചോദിച്ചു വാങ്ങിയതല്ലേ അവലം നുഅമ്മിരുകും മാ യതദക്കറു ഫീമാ തസക്കർ അല്ലാഹു നാളെ മഹ്ശറാവൻസബയിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നിട്ടില്ലേ അവലം നുഅമ്മിരുകും
നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നിട്ടില്ലേ എന്തിനുള്ള ആയുസ് ആലോചിക്കുന്ന ആളുകൾക്ക് ആലോചിക്കാൻ ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ പഠിക്കേണ്ടവർക്ക് പഠിക്കാനുള്ള ആയുസ് ഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ എന്തേ നന്നാവാത്തത് എന്തേ നിങ്ങൾ നന്നാവാത്തത് നാളെ മഹ്ശറ വൻസഭയിൽ നരകത്തിൽ കിടന്നുകൊണ്ട് ഒരുപാട് കാലക്കാലം നരകത്തിൽ കിടന്ന് ശരീരമാകെ ബന്ധുരുകുമ്പോഴാണ് മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് യാ മാലിക് ഒന്ന് രക്ഷപ്പെടുത്തുമോ ഒന്ന് രക്ഷപ്പെടുത്തുമോ കുടിക്കാൻ വെള്ളം തരുമോ ഞങ്ങളുടെ ശരീരമാകെ ദ്രവിച്ചു പോയിട്ടുണ്ട് ശരീരത്തിൽ നിന്ന് രക്തവും ചെലവും ഒഴുകുന്നുണ്ട് ശരീരമാകം വെന്തു പോയിട്ടുണ്ട് കരിഞ്ഞു പോയിട്ടുണ്ട് ഒന്ന് റബ്ബിനോട് പറയണേ ഒന്ന് രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ ഒന്ന് വെള്ളം തരാൻ അല്ലെങ്കിൽ ഒരു ഭക്ഷണം നൽകാൻ കഴിയില്ല ഖദ് സാല മിന്നൽ ഹദീദ് സ്വദീദ് ഞങ്ങളിൽ നിന്ന് ചലമിതാ ഒഴുകുകയാണ് ഖദ് നളിജ മിന്നൽ ജുലൂദ് ഞങ്ങളുടെ തൊലിയാകെ പഴുത്തു പോയിരിക്കുകയാണ് തൊലിയാകെ പഴുത്തു പോയിരിക്കുകയാണ് ഞങ്ങളിൽ നിന്ന് ചീഞ്ചലം ഒഴുകുന്നുണ്ട് ദാഹിച്ചിരിക്കാൻ വയ്യ അതുകൊണ്ട് റബ്ബിനോടൊന്ന് പറയണേ അള്ളാഹുവിനോടൊന്ന് പറയണേ ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്താൻ പറയുമോ എന്ന് മാലിക് അലഹിസ്സലാമിനോട് നരകവാസികൾ ചോദിക്കുമ്പോഴാണ് മാലിക് അലഹിസ്സലാം പറയുന്നത് ഒരു വാക്ക് മിണ്ടരുത് ഒരു വാക്ക് മിണ്ടാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല മിണ്ടാതിരിക്കണം ഇതെപ്പം മറുപടി വരുന്നറിയോ ചോദിച്ചിട്ട് 1000 വർഷക്കാലം കഴിഞ്ഞിട്ടാ മറുപടി പറയും ഈ മോണിറ്റർ ഇങ്ങനാക്കിയാ ഉപകാരവും 1000 വർഷം കഴിഞ്ഞിട്ടാണ് മാലിക് മറുപടി പറയാ മാലിക് റളിയല്ലാഹു മാലിക് അലൈഹിസ്സലാമിനോട് നരകത്തിൽ നിന്ന് കരഞ്ഞ് കഞ്ഞ് കരഞ്ഞ് നരകവാസികൾ ചോദിക്കും പ്ലീസ് ഒന്ന് സഹായിക്കോ 1000 വർഷം കഴിയുമ്പോ മറുപടി പറയും എന്തെന്നറിയ മറുപടി മിണ്ടാതെ അവിടെ ഇരുന്നു നിങ്ങൾക്ക് ആലോചിക്കാനും ചിന്തിക്കാനും ദുനിയാവിൽ സമയം തന്നിട്ടില്ലേ അപ്പൊ നിങ്ങൾ കളിച്ചു നടന്നു എന്നിട്ട് ഇവിടെ നിന്നിട്ട് കരയാണല്ലേ പിന്നെ അവരൊരു വാക്കുമുണ്ടൂല പിന്നെ ഇങ്ങനെ ഗർജിക്കാൻ ഇങ്ങനെ കരയാൻ വെപ്രാളത്തോടെ ഇങ്ങനെ നമ്മളൊക്കെ കരയുന്നത് പോലെ അച്ചോണൽ അനന്തമായി കരഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ.